എല്ലുണ്ട് എല്ലുണ്ട് അരിഞ്ഞോളി സംസാരം കുറച്ച് അങ്ങോട്ടോടുന്നു. അതൊന്നും പറഞ്ഞു എല്ലാവരും കേരളത്തിന്റെ ഈ ഗ്രാമപ്രദേശത്ത് ആരംഭിച്ച് കേരളത്തിലും ഇന്ത്യ മുഴുവനും മുഴങ്ങിയ അടിസ്ഥാനവർഗ പിന്നോക്ക മധ്യത മതജാതി മതനിരപേക്ഷത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന്റെ മുന്നേറ്റത്തിനും അവകാശത്തിനും വേണ്ടി പോരാടിയ ബഹുമാന്യനായ അബ്ദുല്ല സർമഅദനി ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് അദ്ദേഹം കൂടി കയറിപ്പറ്റുകയാണ് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകചരിത്രത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന മനുഷ്യാവകാശ ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് നെടുനായകത്വം വഹിച്ച നെൽസൺ മണ്ടേലയോടെയാണ് അദ്ദേഹത്തോടാണ് ഞാൻ നമ്മുടെ ഉസ്താദിനെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം 27 വർഷം കാലം ജനാധിപത്യ മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ പേരിൽ യൗവനകാലം മുഴുവൻ ജയിലടയ്ക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതത്തോട് മറ്റൊന്നാണ് കലാകാരനായിരുന്ന ബെഞ്ചമിൻ മൊളോയ്സ് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി മനുഷ്യത്വ പോരാട്ടങ്ങൾക്ക് വേണ്ടി പോരാടിയതിന്റെ പേരിൽ കവിത എഴുതിയതിന്റെ പേരിൽ കലാസൃഷ്ടികൾ നടത്തിയതിന്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട ആ മനുഷ്യ സ്നേഹി ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതോടൊപ്പം ഇന്ത്യയിൽ വർഷങ്ങൾക്ക് മുമ്പ് ജനശ്രദ്ധ ആകർഷിച്ചിരുന്ന ഇറോം ശർമ്മള, മണിപ്പൂരിലെ ഇറോം ശർമ്മള മ്യാൻമറിലെ ജനാധിപത്യ പോരാട്ടങ്ങൾ നേതൃത്വം കൊടുത്ത ആങ് സാൻ സൂകി ഇവരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നീതി നിഷേധിക്കപ്പെട്ട ജനസമൂഹത്തിന് വേണ്ടി പ്രതിനിധീകരിക്കുന്നു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ആൾ ഇറ്റ് സിറ്റിസൺസ് ജസ്റ്റിസ് സോഷ്യൽ ഇക്കോണമിക് ആൻഡ് പൊളിറ്റിക്കൽ.